നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഡിസംബർ മാസമായി, നവംബറിലെ കുറച്ച് പത്രവാർത്തകൾ നമുക്ക് ബാക്കിയുണ്ട്. തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഡിലേ വന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നവംബർ 20 മുതൽ 30 വരെയുള്ള പ്രധാനപ്പെട്ട പത്രവാർത്തകളാണ്. കൂടുതൽ ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. നമുക്കറിയാം, G20 അധ്യക്ഷ സ്ഥാനം 2023 G20 ഉച്ചകോടി വഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യയിലായിരുന്നു 2022 അല്ലേ. അപ്പൊ ഇന്തോനേഷ്യയിൽ നിന്നും ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ ഈ G20 അധ്യക്ഷസ്ഥാന പദം ഇന്ത്യ ഏറ്റെടുത്തതിന്റെ ഭാഗമായി 50 നഗരങ്ങളിൽ പ്രത്യേക സമ്മേളനം നടക്കും. അപ്പൊ അതിൽ നമ്മുടെ തിരുവനന്തപുരവും ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പ്രത്യേക സമ്മേളനം G20 അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുത്തതിന്റെ ഭാഗമായി പ്രത്യേക സമ്മേളനം നടക്കും. അപ്പൊ അതിൽ ഉൾപ്പെട്ട നഗരങ്ങളിൽ നമ്മുടെ തിരുവനന്തപുരവും ഉണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് വേദിക് ഇ സ്കൂളിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വേദിക് ഇ സ്കൂൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള വേദിക് ഇ എഡ്യു പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ഓക്കെ, കൊച്ചിയിൽ നിലവിൽ വരുന്നു വേദിക് ഇ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് വേദിക് ഇ സ്കൂൾ. അടുത്തതായിട്ട് നമ്മുടെ ഈ മങ്കി പോക്സിന്റെ പേര് ലോകാരോഗ്യ സംഘടന പുതിയ പേരാക്കി മാറ്റി, എംപോക്സ് എന്നാക്കി മാറ്റി. വംശീയ അധിക്ഷേപം ഉണ്ടാക്കുമെന്ന് ആരോപിച്ചിട്ടാണ് മങ്കി പോക്സിന്റെ പേര് മാറ്റിയത്. അപ്പൊ മങ്കി പോക്സിന്റെ പുതിയ പേര് എംപോക്സ്. അടുത്തത് ചൈനയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജിയാങ് സെമിൻ അന്തരിച്ചു. ഓക്കെ, ജിയാങ് സെമിൻ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ മുൻ പ്രസിഡന്റായിരുന്നു. അപ്പോൾ ജിയാങ് സെമിൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ചൈനയെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ജിയാങ് സെമിൻ. ഈ ജിയാങ് സെമിൻ ചൈനയിൽ അധികാരത്തിലെത്തിയ സമയത്താണ് ഹോങ്കോങ്ങിനെ ചൈനയുടെ അധീനതയിൽ കൊണ്ടുവന്നതും. അതുപോലെ തന്നെ ചൈന ലോക വ്യാപാര സംഘടനയിൽ 2001 അംഗത്വം നേടിയതൊക്കെ ജിയാങ് സെമിന്റെ കാലത്തായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ചൈനയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജിയാങ് സെമിൻ അന്തരിച്ചു. ഓക്കെ, ഇന്ന് നമ്മുടെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഒരുങ്ങുന്നുണ്ട്. അപ്പൊ ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായിട്ട് നമ്മൾ സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടും. ഓക്കെ, ഈ സമഗ്ര സംഭാവന പുരസ്കാരം ഇത്തവണ കൊടുത്തത് ബേലാതാറിനാണ്. ബേലാതാർ എന്ന് പറയുന്നത് ഹംഗേറിയൻ സംവിധായകനാണ്. ഓക്കെ, ഹംഗേറിയൻ സംവിധാനമായിട്ടുള്ള ബേലാതാറിനാണ് ഇത്തവണത്തെ കേരള രാജ്യാന്തര പുരസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടിയത്. ഇനി ബേലാതാറിന്റെ ഫേമസ് ആയിട്ടുള്ള 2-3 സിനിമകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ദി ടൂറിൻ ഹോസ്, വെക്മിസ്റ്റർ ഹാമണിസ്, ഇതൊക്കെ ബേലാതാറിന്റെ ചിത്രങ്ങളാണ്. ഇതൊക്കെ അവിടെ പ്രദർശിപ്പിക്കും. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കൊടുക്കുന്നത് ഇറാനിയൻ ചലച്ചിത്രകാരിയായിട്ടുള്ള മെഹനാസ് മുഹമ്മദിക്കാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് 5 ലക്ഷം രൂപയുടെ അവാർഡാണ്. അത് കരസ്ഥമാക്കിയത് ഇറാനിയൻ ചലച്ചിത്രകാരിയായിട്ടുള്ള മെഹനാസ്. ഓക്കെ, മെഹനാസ് മുഹമ്മദി. അപ്പൊ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഓർത്ത് വെക്കുക. കാരണം കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് IIFK കിട്ടിയത് ആർക്കായിരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പൊ ഇത് ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഇത്തവണ നടക്കുന്നത് 27-ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയാണ്. 26-ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് അവാർഡ് കിട്ടിയെന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു PSC ചോദിച്ചത്. അതിന്റെ ഉത്തരം ലിസ ചലാൻ എന്ന് പറയുന്നത് തുർക്കിഷ് സംവിധായകയാണ്. IS ആക്രമത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട തുർക്കിഷ് സംവിധായകയാണ് ലിസ ചലാൻ. അപ്പൊ കഴിഞ്ഞ തവണ ഭാവനയും അതുപോലെ തന്നെ ലിസ ചലാനും കൂടിയിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത്തവണ കിട്ടുന്നത് മെഹനാസ് മുഹമ്മദി എന്ന് പറയുന്നത് ഇറാനിയൻ ചലച്ചിത്രകാരിയാണ്. മികച്ച സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് കിട്ടുന്നത് ഹംഗേറിയൻ സംവിധായകനായിട്ടുള്ള ബേലാതാർ. ഈ രണ്ടു പേരും ഓർമ്മിച്ചു നോക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മികച്ച സിനിമകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ 53-ാമത് IFFI, അതായത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ഗോവയിൽ സമാപിച്ചു. അപ്പൊ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, മികച്ചതല്ല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം കിട്ടിയത് കാർലോസ് സോറക്കാണ്. ഓക്കെ, കാർലോസ് സോറ, സത്യജിത് റായ് ലൈഫ് ടൈം പുരസ്കാരം കിട്ടിയത് കാർലോസ് സോറ എന്ന് പറയുന്നത് സ്പാനിഷ് ഫിലിം മേക്കറാണ്. അപ്പൊ സംവിധായകന്, റൈറ്റർ, ആക്ടർ, പ്രൊഡ്യൂസർ ഒക്കെയാണ് കാർലോസ് സോറ. പ്രധാനമായും ഏത് ഭാഷയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാനിഷ് ഭാഷയിലെ സംവിധായകനാണ് കാർലോസ് സോറ. ഇനി സുവർണമായൂരം, മികച്ച ചിത്രത്തിനുള്ള സുവർണമായൂരം കിട്ടിയത് I Have Electric Dreams എന്നുള്ള ചിത്രത്തിനാണ്. I Have Electric Dreams. ഈ ഒരു ചിത്രം ഒരു സ്പാനിഷ് ചിത്രമാണ്. സംവിധാനം ചെയ്തത് വാലന്റിന മോറൽ എന്നുള്ള ഒരു സംവിധായകനാണ്. ഓക്കെ, I Have Electric Dreams എന്നുള്ള ഫിലിം സംവിധാനം ചെയ്തത് വാലന്റിനയാണ്. സ്പാനിഷ് ചിത്രമാണ്.
അപ്പൊ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുവർണ മായൂരം കിട്ടിയത് ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വേണമെങ്കിൽ ഇത് മാത്രം വായിച്ച ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഇതിന്റെ PDF നമ്മൾ ഓൾറെഡി ചാനലിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കറണ്ട് അഫയർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള PDF ഒക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മികച്ച സംവിധായകൻ, മികച്ച മെയിൽ ആക്ടർ, ഫീമെയിൽ ആക്ട്രസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ ഇന്ത്യൻ പേഴ്സണാലിറ്റി അവാർഡ് കിട്ടിയത് ചിരഞ്ജീവിക്കാണ്. ഇന്ത്യൻ പേഴ്സണാലിറ്റി അവാർഡ് 2022 കിട്ടിയത് ചിരഞ്ജീവി. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോകാം. സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ്, രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വന്നത് ശ്രീഹരിക്കോട്ടയിലാണ്. ഓക്കെ, ശ്രീഹരിക്കോട്ടയിലാണ് രാജ്യത്തെ ആദ്യ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വന്നത്. ഇത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥാപിച്ചത് ചെന്നൈ ആസ്ഥാനമാക്കിയിട്ടുള്ള ബഹിരാകാശ സാങ്കേതിക സംരംഭമായിട്ടുള്ള അഗ്നിക്കുൽ, അഗ്നിക്കുൽ എന്ന് പറഞ്ഞൊരു സംരംഭമാണ്. അത് ചെന്നൈ ബേസ്ഡ് ആണ്. അവരാണ് ഈ ഒരു സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് ശ്രീഹരിക്കോട്ടയിൽ സ്ഥാപിച്ചത്. അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് പുരസ്കാരം നേടിയ ഛത്രപതി വാസ്തു സംഗ്രഹാലയ, ഛത്രപതി ശിവാജി വാസ്തു സംഗ്രഹാലയ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ മുംബൈയിലെ വാസ്തു സംഗ്രഹാലയത്തിനും ബൈക്കുള റെയിൽവേ സ്റ്റേഷനും യുനെസ്കോയുടെ പ്രത്യേക പുരസ്കാരം കിട്ടി. അപ്പോൾ ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇനി അടുത്തതായി നോക്കുന്നത് UNന്റെ പരമോന്നത പുരസ്കാരം, പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായിട്ടുള്ള യു ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയുടെ പേരാണ് പൂർണിമ ദേവി. അപ്പോഴീ പൂർണിമാദേവി ആരംഭിച്ച, സ്ത്രീകളുമായി ചേർന്ന് ആരംഭിച്ച പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഹർഗില ആർമി. ഓക്കെ, അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ പൂർണിമാദേവി. അടുത്തത് വേൾഡ് അഫെയർ ആണ്. കസാഖിസ്ഥാന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് കാസിം ടൊക്കോയോവ്. ഓക്കെ, കാസിം ടൊക്കോയോവ് ആണ് കസാഖിസ്ഥാന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്, കാസിം ജോമാർട്ട് ടൊക്കായേവ്. അതുപോലെ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷേർ ബഹാദൂർ ദൂബെയാണ്. ഓക്കെ, ഷേർ ബഹാദൂർ ദൂബെയാണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി. നേപ്പാൾ നാഷണൽ കോൺഗ്രസ് നേതാവാണ് ഷേർ ബഹാദൂർ ദൂബെ. ഇനി മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിമാണ് മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി. അപ്പൊ നമ്മൾ നേപ്പാള്, കസാഖിസ്ഥാൻ അതുപോലെ തന്നെ മലേഷ്യയാണ് പറഞ്ഞത്. ഓക്കെ, അൻവർ ഇബ്രാഹിം മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി. അടുത്തതായി നമ്മൾ പറയുന്നത് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയിൽ നിന്നും സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. ഓക്കെ, സൗണ്ടിംഗ് റോക്കറ്റ്, സൗണ്ടിംഗ് റോക്കറ്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പേർപ്പസ് റോക്കറ്റാണ്. മെഷർമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യം, അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു റോക്കറ്റാണ് സൗണ്ടിംഗ് റോക്കറ്റ്. അത് നമ്മുടെ തുമ്പയിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം 200-ാമത്തെ റോക്കറ്റാണ്. ഓക്കെ, തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 200-ാമത്തെ റോക്കറ്റ് പരീക്ഷണമായിരുന്നു. അടുത്ത നമ്മൾ പറയുന്നത് ISRO സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചു. ഓക്കെ, ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചു. ISRO സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. അപ്പോൾ ഇത്തവണ വിക്ഷേപിച്ചത് ഓഷ്യൻ സാറ്റിൽ പെടുന്ന 3-ാമത്തെ ഉപഗ്രഹമാണ്. 1999 ആദ്യത്തെ ഓഷ്യൻ സാറ്റ് ഉപഗ്രഹ വിക്ഷേപണം. അപ്പൊ ഇന്ന് അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിക്ഷേപിച്ചത് 3-ാമത്തെ ഉപഗ്രഹമാണ്. ഓക്കെ, അപ്പൊ ഇതിനുപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് PSLV C54. ഓക്കെ, PSLV C54 ആണ് ഓഷ്യൻ സാറ്റിന് ഉപയോഗിച്ച വെഹിക്കിള്. അടുത്ത വളരെ പ്രധാനപ്പെട്ട വാർത്ത, 2023 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയായി എത്തുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ഫത്തഹ് അൽ സിസി ആണ്, അബ്ദുൽ ഫത്തഹ് അൽ സിസി. ഓക്കെ, അബ്ദുൽ ഫത്തഹ് അൽ സിസി എന്ന് പറയുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റാണ്. 2023 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥിയാവുന്നത് ഈജിപ്തിന്റെ പ്രസിഡന്റ്. ഇനി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തടയുന്നതിന് വേണ്ടി നാഷണൽ വൈഡായി നടക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് നൈചേതന ക്യാമ്പയിൻ. ഓക്കെ, നൈചേതന ക്യാമ്പയിൻ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കുടുംബശ്രീയാണ്. അപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് ആക്രമണം തടയുന്നതിന് വേണ്ടി നടത്തുന്ന ക്യാമ്പയിനാണ് നൈചേതന.
അടുത്തത് നമ്മൾ പറയുന്നത് അന്റാർട്ടിക് സമുദ്രത്തിൽ നടന്ന ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ടത്തിൽ മൂന്നാമതെത്തിയ മലയാളിയാണ് അഭിലാഷ് ടോമി. ഓക്കെ, അഭിലാഷ് ടോമി. അപ്പൊ അഭിലാഷ് ടോമിയെ കുറിച്ച് മുൻപ് പി എസ് സി ചോദിച്ചിരുന്നു, പായ്വഞ്ചിയിൽ ഒറ്റക്ക് ലോകം സഞ്ചരിച്ച ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവും, അഭിലാഷ് ടോമി. പായ്വഞ്ചിയിൽ ഒറ്റക്ക് ലോകം സഞ്ചരിച്ച ഇന്ത്യക്കാരൻ, അതായത് മലയാളിയാണ് അഭിലാഷ് ടോമി. അപ്പൊ ഇപ്പോൾ അന്റാർട്ടിക് സമുദ്രത്തിൽ നടന്ന ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചിയോട്ടത്തിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് അഭിലാഷ് ടോമിക്കാണ്. അടുത്തതും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, നമ്മുടെ പി ടി ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി നിയമിതയായത് നമ്മുടെ പി ടി ഉഷയാണ്. അപ്പൊ നമുക്കറിയാം ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു വനിത ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് പി ടി ഉഷ. ആദ്യമായിട്ടാണ് ഒരു വനിതയും പ്രസിഡന്റ് ആവുന്നത്. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ് പി ടി ഉഷ. അടുത്തത് നമുക്ക് ഫിഫ വാർത്തകളിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഫിഫ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ റഫറി ആരാണെന്ന് ചോദിച്ചതിനാൽ അവരുടെ പേരാണ് സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്. ഓക്കെ, സ്റ്റെഫാനി ഫ്രാപ്പാർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഓർമ്മിക്കാൻ വേണ്ടി, റഫറി എന്നുള്ള ജോലി വനിതകളൊക്കെ ഭയങ്കര ടഫായിരിക്കും അല്ലേ, അപ്പൊ ടഫ് സ്റ്റെഫ്. ഓക്കെ, സ്റ്റെഫാനി ഫ്രാപ്പാർട്ടാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ റഫറിയായി മാറിയത്. അപ്പൊ ഇവരുടെ സ്വദേശം ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസുകാരിയായിട്ടുള്ള സ്റ്റെഫാനി ഫ്രാപ്പാർട്ടാണ് ഫിഫയിലെ ആദ്യത്തെ, ഫിഫ ലോകകപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതാ റഫറി. അതുപോലെ തന്നെ ടോട്ടൽ ഈ 2022 ലോകകപ്പിൽ മൂന്ന് വനിതാ റഫറിമാരാണുള്ളത്. അപ്പോഴീ മൂന്ന് വനിതാ റഫറിമാരെ നമുക്ക് നോക്കാം. ഒന്ന് സ്റ്റെഫാനി ഫ്രോപ്പാട്ടാണ്, പിന്നെ യമാഷിത യോഷിമി. ഓക്കെ, യമാഷിത യോഷിമി, സാലിമ മുഗൻസംഗ, സാലിമ മുഗൻസംഗ. അപ്പോൾ യമാഷിത യോഷിമി, സാലിമ മുഗൻസംഗ, സ്റ്റെഫാനി ഫ്രോപ്പാട്ടാണ് ഇത്തവണത്തെ ലോകകപ്പിലെ മൂന്ന് വനിതാ റഫറിമാർ. അപ്പോൾ ഇതിൽ ഈ മൂന്ന് റഫറിമാർ ഒരുമിച്ചിറങ്ങിയ മത്സരമാണ് ജർമ്മനി കോസ്റ്റാറിക്ക മത്സരം. ഒക്കെ ഇവ മൂന്ന് വനിതകൾ ഒരുമിച്ചിറങ്ങി. അതുപോലെ തന്നെ ആദ്യത്തെ റഫറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫാനി ഫ്രാപ്പാട്ടാണ്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള മറഡോണ ഓർമ്മയായിട്ട് രണ്ട് വർഷം തികഞ്ഞത് നവംബർ 25, 2022 ഓക്കെ, നവംബർ 25 രണ്ട് വർഷം പൂർത്തിയായത്. 2020 നവംബർ 25 മറഡോണ അന്തരിച്ചത്. മറഡോണയെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല, എങ്കിലും അർജന്റീന താരമായിരുന്നു മറഡോണ. അതുപോലെ തന്നെ ദൈവത്തിന്റെ കൈഗോൾ എന്നറിയപ്പെടുന്ന ഗോൾ നമ്മുടെ മറഡോണയുടെ പേരിലാണ്. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് 26/11 ആക്രമണം, അതായത് നമ്മുടെ മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് 14 വർഷം പൂർത്തിയാവുന്നു. അപ്പൊ എല്ലാവരും നെട്ടിച്ച മുംബൈ ഭീകരാക്രമണം നടന്നത് 2008 26/11 പറയുന്നത് നവംബർ 26 നവംബർ 26 നടന്നതുകൊണ്ടാണ് 26/11 രീതിയിൽ ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മുംബൈ ഭീകരാക്രമണം നടന്നത് 2008. അപ്പൊ ഇതുമായി ഇതിനെ ആസ്പദമാക്കിയിട്ട് ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, നമ്മളെ ഈ ഒരു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പേരാണ് ഈ പട്ടാളക്കാരനായിട്ടുള്ള സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അപ്പൊ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടും മേജർ എന്നുള്ള ഫിലിമൊക്കെ ഇറങ്ങിയിരുന്നു. ഓക്കെ, അപ്പൊ മുംബൈ ഭീകരാക്രമണം നടന്നത് 2008. ഈ ഭീകരാക്രമത്തിൽ നമ്മുടെ ഈ ജീവൻ അർപ്പിച്ച പട്ടാളക്കാരും അതുപോലെ തന്നെ ഈ ഭീകരാക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഇതുപോലെ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ റെഗുലറായിട്ട് പലരും ഇത് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ക്ലാസ് നിർത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.